ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ മാപ്പ് റീഡിംഗ് അഥവാ ഭൂപട വായന എന്ന് പറയുന്ന ചാപ്റ്ററിലെ വീഡിയോകളാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ. ക്വാണ്ടം ജിഎസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ക്വാണ്ടം ജിഎസ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. കാരണം ചില ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതും ബഫറിങ്ങും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അയ്യോ അതെവിടെയായിരുന്നു ഇതെവിടെയായിരുന്നു എന്ന് നമുക്കൊന്ന് കൺഫ്യൂഷൻ. ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻസ് ഒക്കെ ഇങ്ങോട്ട് മാറിപ്പോവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ സ്റ്റെപ്പുകളും ഒന്ന് കൃത്യമായി എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ആ ഒരു കൺഫ്യൂഷൻ മറികിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പൊ നമ്മൾ ഈ ഒരു പാർട്ടിനകത്ത് പഠിക്കുന്നത് ക്വാണ്ടം GIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള കാര്യം. അപ്പൊ നമുക്ക് നേരെ ആദ്യം QGIS അഥവാ ക്വാണ്ടം GIS എന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തത് എങ്ങനെയാണ് നോക്കാം. ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് പോയാൽ ഇവിടെ QGIS ബ്രൗസർ എന്നും QGIS ഡെസ്ക്ടോപ്പ് എന്നും കാണാം. നമുക്ക് വേണ്ടത് QGIS ഡെസ്ക്ടോപ്പ് ആണ്, മാറിപ്പോവരുതേ. അപ്പൊ നമുക്ക് വേണ്ടത് QGIS ഡെസ്ക്ടോപ്പ് എന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാണ്ടം GIS ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നമ്മുടെ ക്വാണ്ടം GIS ഇവിടെ ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു വിൻഡോ കാണാം. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് വിട്ടാൽ മതി. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ റീസെൻറ്റ് പ്രൊജക്റ്റ് എന്നൊക്കെയുണ്ട്, നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെയാണ്, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അതായത് ഇവിടെ നമുക്ക് റീസെൻറ്റ് പ്രൊജക്റ്റുകൾ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ബ്രൗസർ പാനൽ എന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ലെയർ പാനൽ എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ഇത് കുറേ ഉണ്ടല്ലോ എന്തല്ലോ ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇതിൽ പല ടൂളുകളും നമ്മൾ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ അത് ആ ടൂളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പഠിച്ച് 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 അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ആദ്യം തന്നെ അത് പാർട്ട് മൊത്തം കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു വിഭവ ഭൂപടം ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തലാണ്. ഓക്കെ, നമ്മുടെ പഞ്ചായത്തിലെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഭൂപടം നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തണം. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഭൂപടം എന്തായാലും എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ തന്നിരിക്കും. ഓൾറെഡി നമുക്കിപ്പോൾ അത് തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് .QGIS എന്ന പേരിലാണ് ആ ഒരു ഭൂപടം ഉണ്ടാവുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുകയെന്ന് നോക്കാം. നമ്മുടെ QGIS-നകത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ഫയൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ ഓപ്പൺ എന്ന് കാണാം. ഈ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോമിലേക്ക് വരുന്നു. ഇവിടെ KHSS എന്നതാണ് ഇവിടെയുള്ള ഹോം. ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ QGIS പ്രൊജക്റ്റ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ QGIS പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രൊജക്റ്റ് എന്ന് കാണാം, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതും ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ തന്നെ പഞ്ചായത്ത് .QGIS എന്ന് പറയുന്ന ഒരു ഫയൽ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഭൂപടം ഓപ്പൺ ആയത് കാണാം. ഇതാണ് നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ അല്ല, ഏതൊരു പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെ കുറേ കുത്തു 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 കാര്യങ്ങളും കുറേ കള്ളിയും കുറേ വാരിയും കുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കണം. ആദ്യം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ കുറേ സംഭവം കണ്ടില്ലേ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് ലെയർ പാനലിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ നീല കള്ളിയായിട്ട് കൊടുത്തിരിക്കുന്നത് സ്കൂളാണ്, പച്ചയായിട്ട് കൊടുത്തിട്ടുള്ളത് ഹൗസാണ്, നേരെ ചുവന്ന പര പഞ്ചായത്ത് റോഡ്, കട്ടിയുള്ളത് സാധാരണ ഈ റോഡാണ്, റിവർ നീലയായിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പ്ലോട്ട്സ് അതായത് ഈ ഒരു പ്ലോട്ട്സ് ഓരോന്നോരോന്നാണ്, പിന്നെ ബൗണ്ടറി ചുറ്റുമുള്ള ബൗണ്ടറി ബ്ലൂ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓരോന്നും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ലെയർ പാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമുക്ക് വീട് ഹൗസ് പച്ചയാണല്ലോ. ഇവിടെ നമുക്ക് കുറേ ഇവിടെയൊക്കെ കുറേ ഹൗസ് ഇത് പിട്ടുവെച്ച പോലെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് സൂം ചെയ്ത് നോക്കണമെങ്കിൽ ആ ഒരു ഭാഗത്ത് മൗസ് പോയിന്റ് എത്തിച്ചിട്ട് നമ്മുടെ മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ, ഇത്തരത്തിലൊന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്കത് വലുതായിട്ട് കിട്ടും. ഒരു മാർഗം കൂടി ഉണ്ട്, നമ്മുടെ ഇത് ഇവിടെ കണ്ടില്ലേ, ഒരു സൂം ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സൂം ഔട്ട് ഉണ്ട്. ആ സൂം ഇൻ ഒരു തവണ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ, ഇപ്പോൾ ഈ ഒരു ഭാഗമാണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും ക്ലിക്ക് ചെയ്താൽ വീണ്ടും വലുതാവും. സൂം ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സൂം ഔട്ട് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ചെറുതാവും. ഓക്കെ, ഒന്നിക്കൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെറുതും വലുതുമാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൗസിൽ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് മുമ്പോട്ടും ബാക്കോട്ടും ആക്കി കഴിഞ്ഞാലും ചെറുതും വലുതുമാവും. ഇതേപോലെ ഒരു തവണ സൂമിനോ സൂം ഔട്ടോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്താലും അതായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങൾ ഇത് ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പണി കഴിഞ്ഞാൽ, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തോളണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ വരയ്ക്ക് പിടിച്ചു വലിക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇതൊന്ന് ചെറുതാക്കി എനിക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇവിടെ സ്കൂൾ ഉണ്ടല്ലേ, ഇത് ഇവിടെ ഒരു സ്കൂളുണ്ട്, ഇവിടെ ഒരു സ്കൂളുണ്ട്. ഈ രണ്ട് സ്കൂളിനെ തൽക്കാലം എനിക്ക് കാണണ്ട എന്നാണെങ്കിൽ ഇവിടെ സ്കൂളിന് നേരെയുള്ള ടിക് മാർക്ക് ഒഴിവാക്കിയാൽ മതി.
അപ്പോൾ ആ സ്കൂള് അപ്രത്യക്ഷമായി, ആ രക്ഷപ്പെട്ട സ്കൂള് പോയല്ലോ. ഇനി നമുക്ക് തൽക്കാലം വീടും കാണണ്ട എന്നാണെങ്കിൽ ഈ വീടിൻ്റെ നേരെയുള്ള ടിക് മാർക്ക് ഒഴിവാക്കിയാൽ മതി. ഹോ, എല്ലാ വീടും നമുക്ക് പോയി കിട്ടും, നല്ല ഫ്രഷ് സാധനമായി അല്ലേ. ഇനി നമുക്ക് പഞ്ചായത്ത് റോഡും കൂടി കാണണ്ട എന്നാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് റോഡും പോയി, ഇനി റോഡ് ക്ലിക്ക് ചെയ്ത് റോഡും പോയി, റിവർ ക്ലിക്ക് ചെയ്ത് ആ റിവറും കൂടി പോയി, ഇനി നമുക്കിവിടെ താഴെ പ്ലോട്ട്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് അതും കൂടി പോയി, ഇനി ആകെ ബൗണ്ടറിയെ പോകാൻ ബാക്കിയുള്ള ആ ബൗണ്ടറി കൂടി ക്ലിക്ക് ചെയ്ത് ആ സബാഷ് എല്ലാം തീർന്നു കിട്ടി. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ ഹൈഡ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഡിസ്പ്ലേ ചെയ്യാനും പറ്റും. ആ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ലെയർ പാനൽ ഉണ്ടല്ലോ, ഇതിൽ ഓരോരോ ലെയറും സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ. സ്കൂള്, ഹൗസ്, പഞ്ചായത്ത് റോഡ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂൾ ഞാൻ ക്ലിക്ക് ചെയ്യും. ആദ്യം നമ്മുടെ സ്കൂളാണല്ലത്. ഇവിടെയുള്ള സ്കൂൾ, ഈ പഞ്ചായത്തിലെ സ്കൂളിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്കൂൾ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടാബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്പൺ ആട്രിബ്യൂട്ട് ടാബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ഒരു പഞ്ചായത്തിലുള്ള സ്കൂളിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിൻ്റെ ID, ആ സ്കൂളിൻ്റെ പേര്, അതിൻ്റെ ഓണർ, ടൈപ്പ്, അത് ഗവൺമെൻറ് സ്കൂളാണോ മാനേജ്മെൻ്റ് ആണോ, പിന്നെ അത് എയ്ഡഡ് ആണോ, അങ്ങനെ സകല ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ ലെയറിലുള്ള ഓരോന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അവിടെയുള്ള ഡീറ്റെയിൽസ് നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ കുറേ വീടുണ്ട് അല്ലേ, അപ്പോൾ ആ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വീടിൻ്റെ മുകളിൽ ഹൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഹൗസിൻ്റെ ഈ ലെയറാണ് കേട്ടോ, ഈ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ടേബിൾ ഇവിടെ കാണാം. ആ ഇതാ, ആദ്യം തന്നെ നമ്മുടെ രവിയാട്ടൻ്റെ വീട് ഇവിടെ ഉണ്ട്, അതിൻ്റെ ID ഇവിടെ ഉണ്ട്, ഹൗസ് നമ്പർ ഉണ്ട്, റൂഫ്, അഡ്രസ്സ്. ആ അഡ്രസ്സ് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ അല്ലേ. നാസറേട്ടൻ, രജീഷേട്ടൻ, കാർത്തികേച്ചി, അങ്ങനെ ഒരുവിധം എല്ലാവരും ഉണ്ട്. ഇങ്ങനെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ നാട്ടിലെ മൊത്തം 131 വീടുകളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വാണ്ടം GIS-ലെ പ്രൊജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .QGIS ആണ്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ലെയർ ഉണ്ടല്ലോ, ലെയറിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .SHP ആണ്. ഓക്കെ, ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക, ചിലപ്പോൾ തീയതിയിൽ ചോദിച്ചേക്കാം. അപ്പോൾ ഇനി ഞാനിത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഓരോരോ ലെയർ കാണാം അല്ലേ. ഇതേപോലെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ, ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കാരണം ഇനി നമ്മളെ പണി എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ പഞ്ചായത്തിലേക്ക് 3 കിണർ കുഴിക്കണം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് 3 കിണർ ഇതിൽ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 കിണറിൻ്റെയും ഡീറ്റെയിൽസ് എനിക്ക് ഈ മാപ്പിൽ ഉൾപ്പെടുത്തണം. ആ 3 കിണറിൻ്റെയും ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഉൾപ്പെടുത്തുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കിണറിന് വേണ്ടിയിട്ട് ഒരു ലെയർ, ഇതേപോലെ സ്കൂള്, ഹൗസ്, പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന പോലെ കിണറിന് വേണ്ടിയിട്ട് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ കിണറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുള്ള ഒരു ടേബിൾ 6.4 അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കിണർ കുഴിച്ചതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. കിണർ എന്തായാലും നമ്മൾ കുഴിക്കുന്നില്ല, നമുക്കിവിടെ പഞ്ചായത്തിലെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പുതിയൊരു ലെയർ നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ലെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ക്രിയേറ്റ് ലെയറിൽ നേരെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന് കാണാം. ഓക്കെ, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ കിട്ടിയിട്ടുണ്ട്, ന്യൂ ഷേപ്പ് ഫയൽ ലെയർ എന്ന പുതിയ വിൻഡോ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇതെന്താ, കിണറാണല്ലോ. കിണർ ആയതുകൊണ്ട് ഇവിടെ ടൈപ്പ് പോയിന്റ് കൊടുത്താൽ മതി. ഓക്കെ, ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ ടൈപ്പ് പോയിന്റ് കൊടുക്കുന്നു. ഇനി റോഡ് പോലത്തെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളിവിടെ ലൈനാണ് കൊടുക്കുന്നത്. ഓക്കെ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ പോളിഗണൊക്കെ കൊടുക്കേണ്ട എന്തെങ്കിലും ആണെങ്കിൽ പോളിഗണ് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഒന്നും നമ്മൾ കാര്യമായിട്ട് ഒന്നും മാറ്റം വരുത്തേണ്ട. ന്യൂ ഫീൽഡ് എന്ന് പറയുന്ന ഭാഗത്ത് നെയിം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതായത് ഇവിടെയാണ് നമുക്ക് തന്നിട്ടുള്ള ടേബിൾ 6.4 ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ആദ്യം തന്നെ അവിടെ എന്താ ഉള്ളത്, ഓണർഷിപ്പ് എന്നതാണല്ലോ. ആട്രിബ്യൂട്ട് ഓണർഷിപ്പ് ആണ്. അപ്പോൾ ആ ഓണർഷിപ്പ് ഇവിടെ കൊടുക്കുന്നു. മലയാളം മീഡിയം കുട്ടികൾക്ക് ഉടമസ്ഥത എന്നാണ് ഉണ്ടാവുക. നിങ്ങൾ ഓണർഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എന്തായാലും ഇംഗ്ലീഷിൽ കൊടുക്കുന്നു. ഓണർഷിപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെങ്കിലും ഒരു പേരായിരിക്കുമല്ലോ. ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, അങ്ങനെ ഒരു പേരായിരിക്കുമല്ലോ. അത് ടെക്സ്റ്റ് ഡാറ്റ ആണല്ലേ, നമ്പറും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ടെക്സ്റ്റ് ഡാറ്റ ആയതുകൊണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡാറ്റ കൊടുത്താൽ മതി. ഇനി ഹോൾ നമ്പർ ആണെങ്കിൽ ഹോൾ നമ്പർ കൊടുക്കാം, ഡെസിമൽ നമ്പർ ആണെങ്കിൽ അത് കൊടുക്കാം, ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ടെക്സ്റ്റ് ഡാറ്റ എന്നത് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ലെങ്ത്ത് ഇവിടെ ഞാൻ മാറ്റമൊന്നും വരുത്തുന്നില്ല, അത് അങ്ങനെ തന്നെ കൊടുത്തിട്ട് ഇവിടെ ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫീൽഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനിടയിൽ തന്നെ ഒരു ID എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ടേബിളിൽ 6.4 ID ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫീൽഡ് നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് താഴെ റിമൂവ് ഫീൽഡ് ഉണ്ട്, ഈ റിമൂവ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവായി.
ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റി കൊടുത്ത് പോയിട്ടുണ്ടെങ്കിലോ ആദ്യം ഐ ഡി ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ആയി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫീൽഡ് ആഡ് ചെയ്യാം. അടുത്തത് എന്താ, ഡെപ്ത് ആണല്ലോ. അപ്പം ഞാനിവിടെ ഡെപ്ത് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ടെക്സ്റ്റ് ഡാറ്റ എന്നുള്ളത് ഞാൻ ഹോൾ നമ്പർ കൊടുക്കുന്നു, എന്നിട്ട് ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് കൊടുക്കുന്നു. ഇനി അടുത്തത് എന്താ, നമ്മളോട് പറയുന്ന എക്സ്പെൻസ് ആണ്, അതായത് എത്ര പൈസയായി എന്നുള്ളതാണ്. അതും ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു, എക്സ്പെൻസ് എന്ന് ടൈപ്പ് ചെയ്തു. അത് ഹോൾ നമ്പർ തന്നെയാണ്, മാറ്റമൊന്നും വരുത്തുന്നില്ല, ടൈപ്പ് ഹോൾ നമ്പറിൽ തന്നെയുണ്ട്. ആഡ് ഫീൽഡ് ലിസ്റ്റ് കൊടുക്കുന്നു. അടുത്തത് വാട്ടർ അവൈലബിലിറ്റി ആണ്, ഞാനിവിടെ വാട്ടർ എന്ന് കൊടുക്കുന്നു, ഹോൾ നമ്പർ തന്നെ കൊടുക്കുന്നു, എന്നിട്ട് ആഡ് ഫീൽഡ് ലിസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ടേബിളിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളത്. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മൾ ആ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇതിവിടെ താഴെയായിട്ട് സേവ് ലെയറേസ് എന്ന് പറഞ്ഞൊരു സാധനം പോയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ തന്നെ ഓപ്പൺ ആയി കിട്ടും, അല്ലെങ്കിൽ ഇതേപോലെ ഓക്കെ പ്രസ് ചെയ്ത താഴെ ഇതേപോലെ ഒരാൾ പോയിട്ട് ഒളിച്ചു നിൽക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സേവ് ലെയറേസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെയർ നമുക്ക് സേവ് ചെയ്യാം. ലെയർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേര് കൊടുക്കുന്നു, ഞാനിപ്പോൾ വെൽ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, കിണറാണല്ലോ, അപ്പോൾ വെൽ എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു ഫോൾഡറിൽ സേവ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ ഡെസ്ക് ടോപ്പിൽ തന്നെയുള്ള 10 ഡേ എന്ന നമ്മുടെ ഫോൾഡറിൽ തന്നെ ഞാൻ സേവ് ചെയ്യാണ്, സേവ് കൊടുക്കുന്നു. ഓക്കെ, സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ലെയർ വെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ഇവിടെ വന്നത് കാണാം. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുള്ള ലെയർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ലെയറിൽ ഈ വെല്ല് നമ്മുടെ പഞ്ചായത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയൊക്കെയാണ് കിണർ കുഴിച്ചിട്ടുള്ളത് അവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു വെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പുതിയൊരു ടൂള് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ടോഗിൾ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടൂള് കാണാം. ഓക്കെ, ശ്രദ്ധിച്ചോ, മറന്നു പോകരുത്, ടോഗിൾ എഡിറ്റിംഗ് ടൂള്. ഈ ടോഗിൾ എഡിറ്റിംഗ് ടൂള് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ ഒരു ടൂള് നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുണ്ട്, ആഡ് ഫീച്ചർ എന്ന് പറഞ്ഞൊരു ടൂള്. ഈ ആഡ് ഫീച്ചറും ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്തു, വെല്ലിലാതെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ടോഗിൾ എഡിറ്റിംഗ് പ്രസ് ചെയ്തു, അതിനുശേഷം ആഡ് ഫീച്ചർ കൊടുത്തു. ആഡ് ഫീച്ചർ കൊടുത്തതിന് ശേഷം എവിടെയാണോ കിണർ കുഴിച്ചിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് തൽക്കാലം ഇപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഇന്ന സ്ഥലത്ത് തന്നെയെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കുഴിക്കാം. ഞാൻ തൽക്കാലം ഒന്നാമത്തേത് ഇവിടെ കുഴിക്കുന്നു. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ ആ ടേബിളിൽ പാർട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇത് നമ്മുടെ വെൽ വൺ ആണ്, വെൽ വണ്ണിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്തിനാണ്. അപ്പോൾ പഞ്ചായത്ത് എന്ന് കൊടുക്കുന്നു, പഞ്ചായത്ത് എന്ന് കൊടുത്തു. ഡെപ്ത് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ 6 കൊടുക്കുകയാണ്. അതിനുശേഷം എക്സ്പെൻസ് ചോദിക്കുന്നുണ്ട്, 45,000 രൂപയാണ് ആ ഒരു കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട് ചിലവായത്. വാട്ടർ, അത് നമുക്കിവിടെ 1 കൊടുക്കാൻ പറ്റുള്ളത്, 1 കൊടുക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിണർ അവിടെ വന്നിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് അടുത്ത കിണർ നമുക്കിത് ഇവിടെ കുഴിച്ച് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് വീണ്ടും ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഒരു കിണർ കൂടി കുഴിക്കാനുണ്ട്. കിണർ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അടയാളപ്പെടുത്താം എന്ന് വിചാരിച്ച് റോഡിൻ്റെ നടുവിലൊന്നും കൊണ്ടേ കിണർ കുഴിച്ചേക്കരുത്. ഞാൻ ഇവിടെ അടുത്ത ഒരു കിണർ കുഴിച്ചു. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ഇവിടെയും കൊടുത്ത് ഓക്കെ കൊടുത്തു. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള 3 കിണറും നമ്മൾ അടയാളപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ മൗസ് പോയിന്റ് ഒന്ന് നോക്കിയേ, ടോഗിൾ എഡിറ്റിംഗ് ടൂൾ ഓൺ ആയിട്ടാണുള്ളത്. അപ്പോൾ അതൊന്ന് ഓഫ് ആക്കണം കേട്ടോ. അത് ഓഫ് ആക്കാനായിട്ട് ഈ ടോഗിൾ എഡിറ്റിംഗ് ടൂളിൻ്റെ മുകളിൽ, ടോഗിൾ എഡിറ്റിംഗ് എന്നതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ സേവ് കൊടുക്കുന്നു, അത്രയേ വേണ്ടൂ. ഇവിടെ ഒരു കിണറുണ്ട്, ഇവിടെ ഒരു കിണറുണ്ട്, ഇതാ അടുത്ത കിണർ ഇവിടെയും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഈ കൊടുത്ത കിണറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം. ഇവിടെ കിണറിൻ്റെ ലെയർ, വെല്ലിൻ്റെ ലെയർ ഉണ്ട്, ആ ലെയറിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു, എന്നിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സകല ഡീറ്റെയിൽസും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓണർഷിപ്പ്, ഡെപ്ത്, എക്സ്പെൻസ്, വാട്ടർ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് കിണർ എങ്ങനെയാണുള്ളത്, ഒരു വയലറ്റോ നീല, ഒരു വയലറ്റ് പോലെ, ഒരു നീല പോലെയുള്ള ഒരു കുരുവായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇതിൻ്റെ നിറം മാറ്റണം, വലിപ്പം കൂട്ടണം, അങ്ങനെ കുറച്ച് ഇതിനെ അടിപൊളിയാക്കണം, അതിനെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിനും ഇതിൽ പറ്റും. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. നമ്മുടെ ഈ വെല്ലിനാണല്ലോ നമുക്ക് അടിപൊളിയാക്കേണ്ടത്, അതുകൊണ്ട് വെല്ലിന് മുകളിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. വെല്ലിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ കിട്ടും. ഈ വിൻഡോ കണ്ടിട്ട് പേടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കളർ കാണാം. ഈ കളർ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് നിറം മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒരു നീല പോലെയാണുള്ളത്, അതിന് വേണമെങ്കിൽ എനിക്ക് മഞ്ഞയാക്കാം. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു പ്രിവ്യൂ പോലെ കാണാനും പറ്റും. അതിനുശേഷം ഇതിൻ്റെ സൈസ് ചെറിയ കുരുവാണ്, അപ്പോൾ അതിൻ്റെ സൈസ് എനിക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വലിയ കുരുവായിട്ടുണ്ട്. അത്രയൊന്നും വേണ്ട, എനിക്ക് ഒരു 3 മതി. ഓക്കെ, ഞാൻ കുറച്ച് അതിൻ്റെ വലിപ്പം കൂട്ടിക്കൊടുത്തു. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം. വരുത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുന്നു, ഇനി ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സെഷനിലേക്കാണ് പോകുന്നത്.
അതാണ് ബഫറിംഗ്. ഓക്കെ, ബഫറിംഗ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബഫറിംഗ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവൃത്തി വിശകലനം എന്ന് മലയാളത്തിൽ പറയും, ഒന്നുമില്ല, സിമ്പിളായിട്ട് പറയാം. നമ്മുടെ പഞ്ചായത്തിൽ ഒരു റോഡുണ്ട്. ഓക്കെ, ആ റോഡിന് വീതി കൂട്ടണം. അപ്പോൾ 5 മീറ്റർ വീതിയൊക്കെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ചിലപ്പം ചില വീടുകൾ നമുക്ക് പൊളിച്ചു കളയേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് കളയേണ്ടതായിട്ട് വരും. എന്നാൽ ഈ 5 മീറ്റർ കൂട്ടുന്നതിന് പകരം ഒരു 3 മീറ്റർ കൂട്ടിയാൽ അപ്പോൾ എത്രമാത്രം വീടുകൾ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പൊളിച്ച് കളയാൻ നമുക്ക് കുറക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ബഫറിംഗ് എന്ന സംഭവം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്യൂജിസിനകത്ത് തന്നെ അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു റോഡ് കണ്ടില്ലേ, മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇവിടെ ഒരു റോഡുണ്ട്. ഓക്കെ, ഈ റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ വീടുകൾ നഷ്ടപ്പെട്ടു പോകും, എത്ര ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അഥവാ നമ്മൾ ബഫർ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ബഫർ ചെയ്യേണ്ട, ആവൃത്തി വിശകലനം ചെയ്യേണ്ട ലെയർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. റോഡാണല്ലോ, റോഡ് സെലക്ട് ചെയ്യുന്നു. റോഡ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സെലക്ട് ഫീച്ചേഴ്സ് എന്നൊരു ടൂള് കാണാം. ഓക്കെ, ഇതാണ് സെലക്ട് ഫീച്ചേഴ്സ് ടൂൾ. ഈ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏതിനാണോ ബഫർ ചെയ്യേണ്ടത്, ഇപ്പോൾ റോഡാണല്ലോ, ആ റോഡിനൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം വെക്റ്റർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. വെക്റ്ററിനകത്ത് ഇവിടെ ജിയോ പ്രോസസ്സിംഗ് ടൂൾ എന്നൊരു ഓപ്ഷൻ കാണാം. ജിയോ പ്രോസസ്സിംഗ് ടൂളിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫിക്സഡ് ഡിസ്റ്റൻസ് ബഫർ എന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ശ്രദ്ധിക്കുക, ഫിക്സഡ് ഡിസ്റ്റൻസ് ബഫർ, അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഫിക്സഡ് ഡിസ്റ്റൻസ് ബഫർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വിൻഡോ വന്നു. ഇവിടെ ആദ്യം തന്നെ ഇൻപുട്ട് ലെയർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ റോഡാണല്ലോ, റോഡിൻ്റെ വീതി കൂട്ടിയാലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് റോഡ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ റോഡ് ഇവിടെ കാണാം, റോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 5 മീറ്റർ ആണ് കൂട്ടേണ്ടത്. ഓക്കെ, ഇവിടെ 10 ആണുള്ളത്, ആ 10 നമുക്ക് മാറ്റിയിട്ട് 5 ആക്കാം. ഓക്കെ, ആ പോയിന്റ് കഴിഞ്ഞ് പോകേണ്ട, പോയിന്റിൻ്റെ മുമ്പിൽ 5 ആക്കി കൊടുത്തു. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒന്നും വേറെ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തുന്നില്ല. ഇത്രയും ചെയ്ത ശേഷം റൺ ബട്ടൺ ഉണ്ട്, ഈ റൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു മാറ്റം വന്നത് കാണാം. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ലെയർ പാനലിൽ നോക്കിയാൽ ബഫർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലെയർ വന്നതും കാണാം. അപ്പോൾ നമുക്കിത് വലുതായിട്ടൊന്ന് കാണണമെങ്കിൽ ഒന്ന് നമ്മുടെ മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അടുപ്പിക്കാം. ഈ ബഫറിൻ്റെ നേരെ ഈ നിറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ബഫർ ചെയ്ത ലെയറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 5 മീറ്റർ കൂട്ടിയതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ റോഡ് കാണുന്നില്ല, റോഡ് എങ്ങോട്ടോ പോയി. അതെന്തുകൊണ്ടാണ്? മറ്റൊന്നും കൊണ്ടല്ല, നമുക്കിത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ബഫർ എന്ന ലെയറിൻ്റെ തൊട്ട് താഴെയാണ് റോഡുള്ളത്. അതായത് ഇതിൻ്റെ താഴെയായിപ്പോയി റോഡ്. അപ്പോൾ ആ റോഡിനെ ഒന്ന് മുകളിൽ കൊണ്ടുവരണം. റോഡിനെ മുകളിൽ കൊണ്ടുവരാൻ ഈ റോഡൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് വലിച്ചിട്ട് മുകളിൽ കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ആ ബഫറിന് തൊട്ട് മുകളിൽ ആ റോഡ് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ബഫറും കാണാം, നമ്മുടെ റോഡും കാണാം. ഓക്കെ, 5 മീറ്റർ വീതി കൂട്ടുകയാണെങ്കിൽ ഇത്രയും സ്ഥലത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും നഷ്ടപ്പെട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം 5 മീറ്ററിൻ്റെയാണ് നമ്മൾ ചെയ്തത്. ഇവിടെ തന്നെ നമുക്ക് 3 മീറ്ററിൻ്റെയും കൂടി ഒന്ന് നോക്കാം. 3 മീറ്റർ വീതമേ ഞാൻ കൂട്ടുന്നുള്ളൂ എങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മുടെ റോഡ് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും നമ്മുടെ റോഡ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും റോഡ്സ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വെക്റ്റർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. ജിയോ പ്രോസസ്സിംഗ് ടൂളുണ്ട്. ജിയോ പ്രോസസ്സിംഗ് ടൂളിൽ താഴെ ഫിക്സഡ് ഡിസ്റ്റൻസ് ബഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വിൻഡോ കിട്ടി. നമ്മൾ നേരത്തെ എടുത്ത വിൻഡോ ആണ്, വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്നാലും ഇവിടെ ഇൻപുട്ട് ലെയർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് റോഡാക്കി വെക്കുന്നു, കാരണം റോഡാണല്ലോ നമ്മുടെ ലെയർ. അപ്പോൾ ആ റോഡാക്കി സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നേരത്തെ നമ്മൾ 5 കൊടുത്തത്, ഇപ്പോൾ നമുക്ക് 3 മീറ്ററിൻ്റെയാണ് അറിയേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, 3 കൊടുക്കുന്നു. അപ്പോൾ 3 മീറ്റർ കൂട്ടുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാൻ 3 കൊടുത്തു, എന്നിട്ട് റൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ പുതിയൊരു ലെയർ വന്നിട്ടുണ്ട്. ആ ലെയറിൻ്റെ നിറം ഒന്ന് ശ്രദ്ധിക്കുക, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ബഫർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലെയർ വന്നു. ഈ ബഫർ എന്ന് പറയുന്നത് 3 മീറ്ററിൻ്റെതാണ്. ഈ ബഫർ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ 5 മീറ്ററിൻ്റെതാണ്. നമ്മുടെ റോഡ് കാണാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ തൊട്ട് താഴെയാണ് റോഡുള്ളത്. അതിവിടെ നോക്കിയാൽ തന്നെ കാണാം, ബഫറിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ നമുക്ക് ഈ ബഫറിനെ പിടിച്ചിട്ട് താഴെ ഇട്ടാൽ മതി അല്ലേ. മുകളിലുള്ള ഈ ബഫറിനെ പിടിച്ചിട്ട് വലിച്ച് താഴെ ഇടുക. അപ്പോൾ റോഡ് ഏറ്റവും മുകളിൽ, അതിന് തൊട്ട് താഴെ നമ്മുടെ 3 മീറ്ററിൻ്റെ ബഫർ ഇവിടെയുണ്ട്, അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ 5 മീറ്ററിൻ്റെ ബഫർ ഉണ്ട്. ഇത്തരത്തിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ ക്രമത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, 5 മീറ്റർ കൂട്ടുകയാണെങ്കിൽ ഇത് ഇത്രയും ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. 3 മീറ്റർ ആകുമ്പോൾ ഇത്രയും ഭാഗമാണ് വേണ്ടത്, നടുവിൽ നമ്മുടെ ഓൾറെഡി ഉള്ള റോഡുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ബഫർ സങ്കേതം ഉപയോഗിച്ചിട്ട് നമ്മുടെ റോഡിൻ്റെ വീതി കൂട്ടുകയൊക്കെ ആണെങ്കിൽ അവിടെ എത്ര വീട് നഷ്ടപ്പെട്ടു പോകും എന്നത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ അളവ് എടുക്കണം അല്ലേ. ഇവിടെ നിന്ന് ഇത്രയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ അതിൻ്റെ അളവ് എത്രയായിരിക്കും എന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മെഷർ ലൈൻ എന്ന ടൂളുണ്ട്. ഈ മെഷർ ലൈൻ ടൂളിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈൻ ഏരിയ ആംഗിൾ എന്നുണ്ട്,
നമുക്ക് മെഷർ ലൈൻ എന്നത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും, ഈ വിൻഡോയെ നമുക്ക് സൈഡിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരെയുള്ള അളവാണ് നോക്കേണ്ടതെങ്കിൽ ഇവിടെ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ വരെയുള്ള ആ ഒരു മെഷർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ മീറ്ററിലാണ് കാണിക്കുന്നത്, 2 മീറ്ററാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്രയുണ്ടെന്ന് ഇതാ ഇതേപോലെ കൊടുക്കാം. ലാസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ വന്നിട്ട് ആ പോയിന്റ് നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വരെയുള്ള ആ ഒരളവ് നിങ്ങൾക്ക് കാണാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾക്കിത് ഇവിടെ തന്നെ മെഷർ ഏരിയ ഉണ്ട്. മെഷർ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ഏരിയ ഒക്കെയാണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ഇത് ഇത്ര വരെയുള്ള ആ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വേണ്ട സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. മെഷർമെൻറ്റ് നമുക്ക് ഇത്തരത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചു അല്ലേ. പക്ഷേ നമ്മൾ ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. എന്താ, 5 മീറ്റർ വീതി കൂട്ടിയപ്പോൾ എത്ര വീട് നഷ്ടപ്പെട്ടു പോകും, അതേപോലെ തന്നെ നമുക്ക് 3 മീറ്റർ വീതി കൂട്ടിയപ്പോൾ എത്ര വീട് നഷ്ടപ്പെട്ടു പോകും, ആ കാര്യങ്ങൾ നമുക്ക് അറിയണ്ടേ. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് മുമ്പ് നമുക്കിത് ഇവിടെ ലെയറിനകത്ത് ബഫർ എന്ന് പറയുന്ന ഭാഗം നോക്കാം. ഓക്കെ, ബഫർ എന്ന 2 ലെയർ കാണാം. ഇത് 2 ഒരേ പേരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പേരൊന്ന് മാറ്റിക്കൊടുക്കാം. പേര് മാറ്റാൻ ആദ്യത്തെ ബഫറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമ്മുടെ 5 മീറ്ററിൻ്റെ ആണല്ലോ, ഇതിനെ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ റീനെയിം എന്ന് കാണാം. റീനെയിം കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ബഫർ എന്നതിന് ശേഷം നമുക്കൊരു സ്പേസ് ഇട്ടിട്ട് 5 എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇതിന് തൊട്ട് മുകളിലുള്ള ബഫർ ഉണ്ട്, ഇത് നമ്മുടെ 3 മീറ്ററിൻ്റെ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു. റീനെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റീനെയിം കൊടുത്തിട്ട് ബഫർ എന്നതിന് ശേഷം 3 എന്ന് കൊടുത്തു, എൻ്റർ കൊടുത്തു. ഓക്കെ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ പേര് മാറ്റിയെന്ന് മാത്രം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് എത്ര വീട് നഷ്ടപ്പെട്ടു പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് ഹൗസ് എന്ന് പറയുന്ന ലെയർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വെക്ടർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുന്നു. വെക്ടറിൽ ജിയോ പ്രോസസ്സിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ ജിയോ പ്രോസസ്സിംഗ് ടൂളിന് നേരെ വന്നാൽ ഇൻ്റർസെക്ഷൻ എന്ന് കാണാൻ പറ്റും. ഈ ഇൻ്റർസെക്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇൻ്റർസെക്ഷൻ ക്ലിക്ക് ചെയ്ത പുതിയൊരു വിൻഡോ നമുക്ക് കിട്ടിയല്ലോ. ഇവിടെ ഇൻപുട്ട് ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഈ ഇൻപുട്ട് ലെയർ എന്നത് ഹൗസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഹൗസ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഇൻപുട്ട് ഹൗസ് ആയിട്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇൻ്റർസെക്ട് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബഫർ 5 എന്നത് കൊടുക്കാം. ബഫർ 5 എന്ന് പറയുന്നത് 5 മീറ്റർ കൂട്ടിയിട്ടാകുമ്പോഴാണ് നമ്മൾ നേരത്തെ റീനെയിം കൊടുത്തതാണ്. അപ്പോൾ ബഫർ 5 എന്നത് കൊടുക്കുന്നു. അതിനുശേഷം റൺ കൊടുക്കുന്നു. റൺ കൊടുത്തു കഴിഞ്ഞാൽ വന്നിട്ടുള്ള മാറ്റം, ഇവിടെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലെയർ വരികയാണ് ചെയ്തത്. ഓക്കെ, ഈ ലെയർ ഒന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ലെയർ റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നത് കൊടുക്കുന്നു. ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് വീടുകൾ കാണാം, ഒരു 9 വീടുകൾ കാണാം. അതായത് ഈ 9 വീടുകളായിരിക്കും നമ്മുടെ ആ ഒരു റോഡ് 5 മീറ്റർ കൂട്ടിയാൽ നഷ്ടപ്പെട്ടു പോകുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 5 മീറ്റർ വേണ്ട, ഇവരുടെ കുറച്ച് പേരുടെ വീടൊക്കെ നമുക്ക് അവിടെ സൂക്ഷിക്കണം. 5 മീറ്റർ വേണ്ട, നമുക്കൊരു 3 മീറ്റർ മതി എന്ന് വിചാരിക്കുക. 3 മീറ്റർ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വീട് നഷ്ടപ്പെടുമെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ ഇൻ്റർസെക്ഷൻ എന്തിൻ്റെ ആയിരുന്നു, 5 മീറ്ററിൻ്റെ അല്ലേ. അപ്പോൾ ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്തിട്ട് നമുക്ക് 5 എന്ന് കൂടി കൊടുക്കാം. ഓക്കെ, 5 എന്നൊരു പേര് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് പേര് മാറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റീനെയിം കൊടുത്തു. അതിനുശേഷം വീണ്ടും ഞാൻ ഹൗസ് എന്ന ലെയർ ക്ലിക്ക് ചെയ്യുന്നു. ഹൗസ് എന്ന ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. വെക്ടർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെ ജിയോ പ്രോസസ്സിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഇൻ്റർസെക്ഷൻ കാണാം. ഓക്കെ, ജിയോ പ്രോസസ്സിംഗ് ടൂളിൽ ഇൻ്റർസെക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ആ വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ഇൻപുട്ട് ലെയറിൽ നമ്മൾ ഹൗസ് ആണ്, നമുക്ക് ഹൗസിൻ്റെ കണക്കാണ് അറിയേണ്ടത്. അപ്പോൾ ഹൗസ് സെലക്ട് ചെയ്യുന്നു. ഇൻ്റർസെക്ട് ലെയർ എന്നിവിടെ കാണാം. ആ ഇൻ്റർസെക്ട് ലെയർ എന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി 3 മീറ്റർ ആണ് അല്ലേ, നേരത്തെ 5 മീറ്റർ നോക്കി, ഇനി 3 മീറ്റർ നോക്കാം. 3 മീറ്റർ ക്ലിക്ക് ചെയ്തിട്ട് റൺ കൊടുക്കുന്നു. അപ്പോൾ പുതിയൊരു ഇൻ്റർസെക്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് റീനെയിം 3 എന്ന് കൊടുക്കാം. ഓക്കെ, മനസ്സിലാകാൻ, ആ ഒരു പുതിയതിന് റീനെയിം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്തിട്ട് ഒരു 3 എന്ന പേര് കൊടുക്കുന്നു, എൻ്റെ എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ 3 മീറ്ററിൻ്റെ ഇൻ്റർസെക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇൻ്റർസെക്ഷൻ ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, 6 വീടേ നഷ്ടപ്പെട്ടു പോകുള്ളൂ. നേരത്തെ നമുക്ക് 9 വീട് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു, 3 മീറ്ററേ നീട്ടുന്നുള്ളൂ എങ്കിൽ ഈ 6 വീടേ നഷ്ടപ്പെട്ടു പോയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യം മനസ്സിലായല്ലോ. ഇത്തരത്തിൽ ബഫറിംഗ് എന്ന സംഭവം ഉപയോഗിച്ചിട്ട് അഥവാ ആവൃത്തി വിശകലനം ഉപയോഗിച്ചിട്ട് നമുക്ക് റോഡിൻ്റെ വീതിയൊക്കെ കൂട്ടുകയാണെങ്കിൽ വീടുകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഭൂപടത്തെ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രിൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രിൻ്റ് ചെയ്യാനായിട്ട് പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവുക. പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ താഴോട്ട് പോയാൽ ന്യൂ പ്രിൻ്റ് കമ്പോസർ എന്നെഴുതിയത് കാണാം. ആ ന്യൂ പ്രിൻ്റ് കമ്പോസർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളോടൊരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാനിവിടെ പഞ്ചായത്ത് എന്ന് തന്നെ കൊടുത്തു. പഞ്ചായത്ത് എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു.
അപ്പോൾ പുതിയൊരു പഞ്ചായത്ത് എന്നൊരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോ, ഇവിടെ ആഡ് ന്യൂ മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു, ഞാനിപ്പോൾ ഇത് ഇത്ര ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മുടെ ആ ഒരു മാപ്പ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാപ്പുമായി ബന്ധപ്പെട്ട് പ്രിൻ്റ് എടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുമായി ഈ മാപ്പുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്യണം. അതിനായിട്ട് നമുക്കിതാ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആഡ് ന്യൂ ലേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഈ ആഡ് ന്യൂ ലേബിൾ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പേരൊക്കെ കൊടുക്കും. ഇത്തരത്തിൽ ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പേരൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഐറ്റം പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേര് മാറ്റി കൊടുക്കാം. പേര് നമുക്ക് പഞ്ചായത്ത് എന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ പഞ്ചായത്ത് എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഇത് ചെറുതായിട്ടാണല്ലോ വന്നത്, അതിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടാം. അപ്പോൾ ഇത് ഇവിടെ ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസിൽ തന്നെ കുറച്ച് താഴോട്ട് വന്നാൽ ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോണ്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ സൈസ് കുറച്ച് കൂട്ടുകയാണ്. ഞാനിവിടെ ഒരു 24 സൈസ് കൊടുക്കുന്നു, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വലിപ്പം കൂടിയല്ലോ. ഇത്തരത്തിൽ ഫോണ്ടും സൈസൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അതിനുശേഷം ഞാൻ ആഡ് ന്യൂ ലെജൻഡ് എന്ന് പറഞ്ഞൊന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ടിതാ ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത കുറേ ഡീറ്റെയിൽസ് ഇവിടെ വന്നത് കാണാം. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താനൊക്കെ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇത്ര മാത്രം ചെയ്യുന്നു. ഇത്രയും ചെയ്തിട്ട് എനിക്കിത് സേവ് ചെയ്യണം, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കണം. അപ്പോൾ പ്രിൻ്റ് എടുക്കണമെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കമ്പോസർ കാണാലോ. കമ്പോസറിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ആസ് ഇമേജ്, എക്സ്പോർട്ട് ആസ് PDF, എക്സ്പോർട്ട് ആസ് SVG, ഈ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. നേരിട്ട് പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിൻ്റ് കൊടുത്താൽ മതി. പക്ഷേ നമുക്കിപ്പോൾ പ്രിൻ്ററൊന്നും കണക്ട് ചെയ്തിട്ടില്ല, നമ്മുടെ ഫോൾഡറിൽ സേവ് ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഈ മൂന്നിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ PDF ആയിട്ട് ഇതിനെ എക്സ്പോർട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എക്സ്പോർട്ട് ആസ് PDF കൊടുക്കുന്നു. അപ്പോൾ എവിടെയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഡെസ്ക് ടോപ്പിൽ 10A എന്ന ഫോൾഡറിൽ ഒരു പേര് കൊടുക്കുന്നു. ഞാനിവിടെ പഞ്ചായത്ത് എന്ന് കൊടുത്തു. പഞ്ചായത്ത് എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് ബട്ടൺ കൊടുത്തു, കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു വിൻഡോ നമുക്ക് തൽക്കാലം ക്ലോസ് ചെയ്യാം. ഞാൻ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതൊന്ന് മിനിമൈസ് ചെയ്യാണ്. നമ്മുടെ സേവ് ചെയ്ത സാധനം നമ്മുടെ 10A വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതാ പഞ്ചായത്ത് PDF. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ പഞ്ചായത്ത് PDF ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം GIS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പാർട്ട് കൂടി ബാക്കിയുണ്ട്, ആ വീഡിയോകളിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ ദർശൻ, സൈനിങ് ഓഫ്. ഗുഡ് ബൈ.